നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. മത്സരത്തിന് വേദിയാവുക ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ആയിരിക്കും. ലണ്ടനിലെ ലോർഡ്സ് മൈതാനത്താണ് കളി നടക്കുക എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്നലെ BCCIയുടെ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി സ്ഥിരീകരിച്ചു കളി നടക്കുന്നത് സദാംപ്ടണിലാണ്, ഏജീസ് ബൗൾ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുക എന്ന് ഇന്നലെ അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം? സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു വിഷയമാണ്. ലോർഡ്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിൻ്റെ പ്രതാപത്തിൻ്റെ മുഖമുദ്രയായ ഒരു സ്റ്റേഡിയമാണ്. അവിടെ വെച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുത്തമിടാൻ എല്ലാവരും ആഗ്രഹിക്കും. ഇന്ത്യക്ക് അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ആ കിരീടം, പ്രഥമ WTC കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നത് കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. കളി പക്ഷേ ലോർഡ്സ് മൈതാനത്തല്ല, പകരം സദാംപ്ടണിലെ ജീസ് ബൗളിലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് വലിയ റെസ്ട്രിക്ഷൻസ് ആണ് UKയിലുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 14 ദിവസത്തെ ക്വാറന്റൈൻ വേണ്ടി വരും ഇന്ത്യൻ ടീം അംഗങ്ങൾ അവിടെ എത്തിയാൽ. ഒപ്പം തന്നെ ന്യൂസിലാൻഡ് താരങ്ങൾക്കും അതുപോലെ 14 ദിവസത്തെ ക്വാറന്റൈൻ വേണം. ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ഒരു ബയോ ബബിൾ ഉണ്ടാക്കണം. അതിനേറ്റവും പറ്റിയ സ്ഥലം സദാംപ്ടണിലെ ഏജീസ് ബൗളാണ്. കാരണം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ, ആ പ്രിമൈസിസിൽ തന്നെ അവിടെ ഹിൽട്ടൺ ഹോട്ടൽ ഉണ്ട്. ആ ഹോട്ടലിലെ എല്ലാ മുറികളും 1st May മുതൽ, June 1st മുതൽ 26th വരെ ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അസോസിയേഷൻ, ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ECB ഓൾറെഡി റിസർവ് ചെയ്ത് കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു മത്സരം ICCയോട് ചേർന്നുകൊണ്ട് ഇത് നടത്തേണ്ടത് ECB ആണല്ലോ. ECB അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു തുടങ്ങി എന്നാണ് വാർത്തകൾ. അതായത് അവിടെ താരങ്ങൾക്ക് ബയോ ബബിൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അവിടെ താരങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, സ്റ്റേഡിയത്തിനകത്ത് തന്നെയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് ലോർഡ്സിൽ നിന്ന് സദാംപ്ടണിലേക്ക് ഇപ്പോൾ കളി മാറ്റിയിരിക്കുന്നത്. ഇന്ത്യ ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്, ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ഫൈനൽ കളിക്കുന്നതിന് വേണ്ടിയിട്ട് June ആദ്യവാരത്തിൽ ഇംഗ്ലണ്ടിലേക്ക് പറക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. 14 ദിവസത്തെ ക്വാറന്റൈനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 4-5 ദിവസത്തെ ഒരു സ്ട്രിക്ട് ഐസൊലേഷനും അത് കഴിഞ്ഞ് താരങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ COVID-19 സ്ഥിതിഗതികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് അടക്കം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.